എന്താ എസ് ഐ അദ്ദേഹം ഉണ്ടോ? എന്താ കാര്യം പറയൂ. എന്താ വിഷയം? എൻ്റെ മകളെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല. കോളേജിൽ പോയതാണ്, തിരിച്ചു വന്നില്ല. വരൂ സാർ, ഇതൊന്ന് നോക്കിയേ. മാൻമിസിങ്ങാ. മാൻമിസിങ് ഇരിക്കും. ഈ പരാതിയിൽ പറയുന്ന പയ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല, ആരൊക്കെയോ പറഞ്ഞു കേട്ടതാ ഇവനുമായി അടുപ്പത്തിലായിരുന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവും വിദ്യാഭ്യാസവും. ഇനി അവൾ അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രായവും പക്വതയും വിദ്യാഭ്യാസവും ഒക്കെ ഞാനും അവളുടെ അമ്മയും കൂടി ഉണ്ടാക്കി കൊടുത്തല്ലേ. ഒരു വാക്ക് പറയാമായിരുന്നില്ലേ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്? നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കോടതിയും നിയമമൊക്കെ ഇപ്പോൾ ഒളിച്ചൊളിപ്പോകുന്നവർക്ക് അനുകൂലമാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വാ വാ ചെല്ലു. സാധാരണ ക്ലാസ് കഴിഞ്ഞാൽ അവൾ 5 മണിക്ക് തിരിച്ചെത്താറുണ്ട്. ഇന്നലെയും ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. വൈകുന്തോറും വഴിയിലേക്ക് നോക്കി ഇരിപ്പായി. ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ ആകെ അങ്കിലാപ്പിലായി. പിന്നീടാ ഞങ്ങളീ വിവരം അറിയുന്നത്. അവർക്ക് ഞങ്ങൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകിയാണ് വളർത്തി വലുതാക്കിയ. അവൾ എന്തും ഏതും ഞങ്ങളോട് ചോദിച്ച് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനമെടുത്തപ്പോൾ അതുമാത്രം അവൾ ഞങ്ങളോട് ആലോചിച്ചില്ല. മകളുടെ ഭർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാകേണ്ടതല്ലേ? അങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ അവളത് ഞങ്ങളോടുകൂടി ആലോചിക്കേണ്ടതായിരുന്നില്ലേ? ഞങ്ങൾ സമ്പാദിച്ചല്ല അവൾക്കുള്ളത്. ഹൃദയം പോയാൽ മാറ്റിവെക്കാം, കിഡ്നിയും കരളും മാറ്റിവെക്കാം, അതിലും വലുതല്ലേ മക്കൾ? മകൾ പോയാൽ അത് മാറ്റിവെക്കാൻ ഞങ്ങൾക്കാകില്ല സാർ. പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഇരുട്ട് കയറിയതുപോലെ ഒരു തോന്നൽ. ജീവിതം തന്നെ മടുത്തതുപോലെ സ്വന്തം മകളെപ്പോലും നേരായ മാർഗത്തിൽ വളർത്താൻ കഴിയാത്ത ഒരു അധ്യാപകൻ എന്നല്ലേ നാട്ടുകാർ പറയുക. അവൾ കൂടെ ഇല്ലാത്ത ഓരോ നിമിഷവും ഉള്ളിലാധിയാണ്. എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ. പെൺകുട്ടി ഉണ്ടായതിൽ ഞങ്ങൾക്കൊരിക്കലും ഒരു വിഷമവും തോന്നിയിട്ടില്ല. അവളിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ പ്രവൃത്തിയാണ് ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നത്. ഇതറിഞ്ഞപ്പോൾ മുതൽ അവളുടെ അമ്മ ഒരേ കിടപ്പാട്. ഞങ്ങളുടെ ഒരേ ഒരു മകളാണ് സാർ അവളാണ്. ഞങ്ങളെങ്ങനെ ഇട്ടിട്ട് പോയത് എന്നേക്കാൾ സങ്കടം അവൾക്കാണ് സാർ. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് പിടിച്ചേക്കാൻ കഴിയാത്തത്. ഇന്നലെ വരെ അവൾ എൻ്റെയും അവളുടെ അമ്മയുടെയും സംരക്ഷണയിലായിരുന്നു. അതിന് പുറത്ത് അവളിൽ ആർക്കൊരവകാശം ഉണ്ടായിരുന്നില്ല. കോഴിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ള സംരക്ഷിക്കുന്ന പോലെയാണ് ഞങ്ങൾ അവളെ കൊണ്ടുനടന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ അന്യരാവുക. എല്ലാവരും ഇന്നലെ വന്നത് ഏതോ ഒരു പറ്റേ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരിക. എന്തൊരു ദുരന്തമാണ് സാർ. നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പരാതിയുടെ പുറത്ത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്താം. പക്ഷേ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അവൾക്ക് ആരുടെ കൂടെ പോകണമെന്ന്. അവൾ നിങ്ങളുടെ കൂടെ വരണമെന്നില്ല. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ CRPC പ്രകാരം ഒരു പ്രൊഡക്ഷൻ വാർഡ് മുഖേനയും ഹാജരാക്കാൻ ആവശ്യപ്പെടാം. കമിൻ. ഇദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. താങ്കൾ
അധ്യാപകനാണോ? അതെ സർ. ഇദ്ദേഹത്തിന്റെ മകൾ നമ്മൾ അന്വേഷിക്കുന്ന ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട അൻവറിന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു പയ്യന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ മകളുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിന് സൈബർ സെല്ലിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സർ. ആ അൻവറിനെ കുറിച്ചുള്ള വല്ല വിവരം കിട്ടിയോ? ഇല്ല സർ, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാശുള്ള കുടുംബത്തിലെ പെൺകുട്ടികളെ നോട്ടമിട്ട് പ്രണയിക്കുക, അവരെ മോഹിപ്പിക്കുന്ന രീതിയിൽ വില കൂടിയ വാഹനങ്ങളിലും മറ്റും കൊണ്ടു നടക്കുക, ഒരു ദിവസം മാതാപിതാക്കളെ ധിക്കരിച്ച് അവരുടെ കൂടെ ഇറങ്ങിച്ചെല്ലുക, അവന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് പെൺകുട്ടിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. നല്ലൊരു വീടോ എന്തിന്, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമോ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവിടെ. അവൻ കൊണ്ടു നടന്ന ബൈക്കും കാറും എന്തിന്, ഡ്രസ് പോലും അവന്റെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വാടകക്കെടുത്തതോ ആയിരിക്കാം. ഇതെല്ലാം പെൺകുട്ടി തിരിച്ചറിയുമ്പോഴേക്കും അവൾക്ക് നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിരവധി കംപ്ലൈന്റുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മാഷ് പോയിക്കോളൂ, അന്വേഷിക്കട്ടെ, വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ശരി.